നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ DCC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പദവിയാണ്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും DCC പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതകളും പോർവിളിയും ഒക്കെ കുറെ കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുല്ലപ്പള്ളി, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ, ഇവരൊക്കെ തന്നെ അവരുടെ ആളുകളെ ഓരോരോ DCCകളിൽ അധ്യക്ഷന്മാരാക്കണം, അതിനുവേണ്ട നീക്കങ്ങളാണ് നടത്തുന്നത് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശനെതിരെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതടക്കം എത്രയോ വിവാദങ്ങളായ സംഭവങ്ങളാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇപ്പോൾ ഈ DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായി എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അതിപ്പോൾ ഇനി ഭാവിയിൽ എന്താകും, അല്ലെങ്കിൽ ഇനി DCC പ്രസിഡന്റുമാരെ നിയമിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തർക്കങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ 9 ജില്ലകളിൽ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തീരുമാനമായി എന്നാണ് ഇപ്പോൾ KPCCയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ബാക്കി 5 ജില്ലകളിൽ സമവായത്തിലൂടെ ഒരു പേര് മാത്രം നിർദ്ദേശിക്കാനാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരൻ കേന്ദ്ര നേതൃത്വത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ഐക്യത്തോടെ തയ്യാറാക്കിയ പട്ടിക സമർപ്പിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യം. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൽ വലിയ ഗ്രൂപ്പുകളി ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇവിടെ മാത്രമേ ഈ ഗ്രൂപ്പുകളിയുള്ളൂ. ഗ്രൂപ്പും മതവുമൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പട്ടികകളാണ് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമവായത്തിലൂടെ കണ്ടെത്തിയ പേരുകൾ നിർദ്ദേശിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച പട്ടികയിൽ നിന്നാണ് 9 പേരുകൾക്ക് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അംഗീകാരം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ പുതുതായി രൂപപ്പെടുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തി K സുധാകരനെ അറിയിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ K സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇങ്ങനെ ഗ്രൂപ്പുകളിൽ മുമ്പോട്ട് പോയാൽ പാർട്ടി തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ താരിഖ് അൻവർ സുധാകരനോട് പറഞ്ഞതായി അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിലെ ദേശീയ നേതൃത്വത്തിലെ വിമത നീക്കങ്ങൾക്ക് സമാനമായി സംസ്ഥാന സമിതികളിലും നീക്കങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ. ജില്ലാ പ്രസിഡന്റുമാരുടെ പട്ടിക ഏതാണ്ട് പൂർണ്ണമായി 2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് കേരളം നൽകിയിരിക്കുന്ന ഒരു കാര്യം, പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ 5 ജില്ലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും എറണാകുളം DCCയുമായി ബന്ധപ്പെട്ട് VD സതീശൻ നിർദ്ദേശിച്ച പേര്, അതുപോലെ തന്നെ കോട്ടയം DCCയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച പേരുകൾ, ഇതൊക്കെ തന്നെ പരിഗണിച്ച് വേണ്ട രീതിയിൽ സമവായം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്നതല്ലാതെ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല. പാർട്ടിക്ക് ഗുണമുള്ളവരെ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ജില്ലാ സമിതികളിൽ ഏകോപനം നടത്താൻ കഴിവുള്ളവരെ, തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരെ ഒക്കെയല്ലേ DCC അധ്യക്ഷന്മാരായിട്ടൊക്കെ നിയമിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ആരെങ്കിലും പേരെഴുതി കൊടുത്താൽ ആ പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാകും. ഇപ്പോൾ എന്റെ പേരാരെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നാളെ ഏതെങ്കിലും DCCയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ എന്ത് കാര്യം? ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. എനിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ അറിയില്ല. എനിക്ക് ഇതിനകത്തെ പാർലമെന്ററി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ എന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞ് ഞാനും എന്റെ ഗ്രൂപ്പും നടന്നു കഴിഞ്ഞാൽ എന്ത് കാര്യം? ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയാണ്. ഇത് പരിഹരിക്കാതെ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം UDFന്റെ അവലോകന യോഗത്തിൽ UDF എങ്ങനെ തോറ്റു, അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെ തോറ്റു എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചയും വലിയ റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴും കോൺഗ്രസിൽ കാര്യങ്ങൾ പോകുന്നത് എന്നത് അത്യന്തം ദുഃഖകരം തന്നെ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.